പ്രൈസ് ദ ലോർഡ്. ഗ്ലോറിയസ് കിച്ചണിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് പേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അടുത്ത ദിവസം അത് അപ്ലോഡ് ചെയ്യുന്നുവെന്ന്. എന്നാൽ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം. കഴിഞ്ഞ ദിവസത്തതിൻ്റെ തുടർമാനമായിട്ട് നമ്മൾ രക്ഷ എന്തെന്നും എന്തിനാ രക്ഷയെന്നും ഇനി എന്തുകൊണ്ട് രക്ഷിക്കപ്പെടണമെന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മൾ ഇതിന് ആധാരമായിട്ട് ബൈബിളിൻ്റെ 1-ാം അധ്യായം ഉൽപ്പത്തിയിൽ ദൈവം തൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സകലതും സൃഷ്ടിച്ച ആകാശവും ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളും ജീവജാലങ്ങളും ജന്തുക്കളും എല്ലാം ഉണ്ടാക്കിയിട്ട് പിതാവായ ദൈവം അത് എല്ലാം നല്ലതെന്ന് കണ്ടു. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിലെ എല്ലാം ഒരു പിതാവിൻ്റെ ഹൃദയത്തിനകത്തെ വലിയൊരു ആഗ്രഹം മനുഷ്യനെ നാം നമ്മുടെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മണ്ണിലെ പൊടി എടുത്ത് കുഴച്ച് ആ ഹൃദയത്തിനകത്തെ ആഗ്രഹം അത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ലോകപ്രകാരം നോക്കിയാൽ നമ്മൾക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തെ അത്രമാത്രം നമുക്ക് ആകാംക്ഷയുണ്ട്, സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങൾ ഒരുക്കി വയ്ക്കും. ആ കുഞ്ഞിന് വേണ്ടുന്നതായ റൂം, ഉടുപ്പുകൾ, അങ്ങനെ പലതും. ഞാൻ തന്നെയാണെങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുകയത്, ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉടുപ്പുകൾ, ഇഷ്ടംപോലെ ഉടുപ്പുകൾ, പല കളറിലുള്ള ഉടുപ്പുകൾ ഒക്കെ സ്മോക്കിംഗ് ചെയ്തൊക്കെ ഉണ്ടാക്കി. അതുപോലെ ഓരോരുത്തർക്ക് അവരവർക്ക് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്തു വയ്ക്കും. ഉടുപ്പുകൾ മേടിക്കാൻ കിട്ടില്ല എന്നിട്ടല്ല, എന്നാലും എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ കൈ കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഉടുപ്പ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഒത്തിരി ഉടുപ്പുകൾ ഉണ്ടാക്കി. അത് കണ്ട് പലരും എന്നോട് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ വരെ പറഞ്ഞതാണെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നമ്മളുടെ ആ സ്വപ്നം, ആദ്യത്തെ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നം, എല്ലാവർക്കും, എല്ലാ മാതാവിനും പിതാവിനും ഒക്കെ ഒരു സ്വപ്നം ഉണ്ടാകുമല്ലോ. ആ അങ്ങനെ ആ കുഞ്ഞു ജനിച്ച് അവരുടെ സ്വപ്നപ്രകാരമൊക്കെ വന്ന് അവരൊക്കെ ഒരുപക്ഷേ ചിലപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അനുസരിക്കാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അത്രമാത്രം വേദനയുണ്ട്. അതുപോലെ തന്നെ അതിലപ്പുറമാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ, ഒരു മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള സ്വപ്നം. അത് എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, എന്നാൽ വചനത്താൽ എല്ലാം ഉളവായി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത് ആ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ, കരം കൊണ്ട് തന്നെ അവനെ മെനയണം എന്നുള്ളത് ആ പിതാവിൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അത് ജീവനുള്ള ദേഹിയായിത്തീർന്നു. അവൻ്റെ മൂക്കിലെ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായിത്തീർന്നു. അപ്പോൾ ആ പിതാവ് എന്തുമാത്രം ഹൃദയത്തിനകത്ത് എത്രമാത്രം ആഗ്രഹം, അല്ലെങ്കിൽ ആ എങ്ങനെയാണ് അത് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ആ പിതാവിൻ്റെ സ്വപ്നത്തിൽ, സ്വപ്നം പോലെ തന്നെ ദൈവ തേജസ്സിലാണ് ആദമിനെ സൃഷ്ടിച്ചത്. ആദമും ഹവ്വായും ദൈവത്തിൻ്റെ തേജസ്സിൽ എന്നും ഏദൻ തോട്ടത്തിൽ ഉലാവിക്കൊണ്ട് നടക്കുമ്പോൾ പിതാവായ ദൈവം വൈകുന്നേരം ഈ മക്കളോടൊത്ത് ഉലാവാനായിട്ട് വരുമായിരുന്നു. അതുപോലെ അവർ ഒരുമിച്ച് നിന്ന്, എന്നാൽ സാത്താൻ ഒരു പാമ്പിൻ്റെ ഉള്ളത്തിൽ കയറി പാമ്പ് ഉണ്ടാക്കി സൃഷ്ടിച്ച സകല ജന്തുക്കളിലും വളരെ കൗശലക്കാരനായിരുന്നു. എന്നാൽ അതിലൂടെ സാത്താൻ ഹവ്വായെ വശീകരിച്ച് അവളോട് പറഞ്ഞ് അവളെ ആ ഫലത്തെ, വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളതിനെ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെ, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും പറഞ്ഞപ്പോൾ ഹവ്വായുടെ ഉള്ളത്തിനകത്ത് പെട്ടെന്ന് ആ ഫലം തിന്നണം എന്നുള്ളൊരു ആഗ്രഹം കയറി. അവളുടെ എപ്പോഴും ആഗ്രഹം അവളുടെ ഉള്ളത്തിൽ കയറിയോ അപ്പോൾ തന്നെ അവളുടെ ഉള്ളത്തിന്, ഉള്ളത്തിൽ അവൾ പാപം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ആ കൗശലക്കാരനായ പാമ്പ് അവളെ വശീകരിച്ചു തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും അവരുടെ കണ്ണുകൾ തുറന്നു. അതേ പ്രിയരെ, അവരുടെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ അടഞ്ഞു, ലൗകിക കണ്ണുകൾ തുറന്നു. അപ്പോൾ അവർ നഗ്നരെന്ന് അറിഞ്ഞു. അവരുടെ കണ്ണുകൾ ലോക കണ്ണുകളിലേക്ക് അവരുടെ ദൃഷ്ടി പതിഞ്ഞു. അവർ നഗ്നരെന്നറിഞ്ഞപ്പോൾ അവർ അവരുടെ സ്വന്തം ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ് അത്തിയല തുന്നി അവരെ ഒരു ഉടയാട ഉടുത്തു. അതാണ് ഇന്നത്തെ മതം.
എന്നാൽ സ്വർഗീയ പിതാവ് എന്നും മേലാറിയപ്പോൾ മക്കളുടെ അടുത്ത് വന്നപ്പോൾ ഇവരെ ഒളിച്ചിരുന്നു, അവരെ നഗ്നരെന്ന് കണ്ട് ഒളിച്ചിരുന്നു. പിതാവ് സ്വർഗീയ പിതാവ് ചോദിച്ചു, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഗ്നനെന്നറിഞ്ഞതുകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പിതാവ് ഒരു മൃഗത്തെ അറുത്ത് ആ തോലുടിപ്പിച്ചു. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ആ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കടന്ന് നാമെല്ലാം ആദമിക പാപത്തിൻ്റെ സന്തതികളായിട്ട് പിറന്നവരാണ്. അപ്പോൾ ആ പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മളെ തിരിച്ച് ദൈവത്തിനകത്തേക്ക് എത്തിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ എല്ലാ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് കാൽവറി ക്രൂശിലെ യാഗമായി തീർന്നു. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായിട്ടാണ് ഇന്നത്തെ ദൈവവചനം ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ൽ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇന്നത്തെ ദൈവവചനം അതാണ്. ഇനി നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇനി നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് നമുക്ക് നോക്കാം. ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറാണ് എപ്പോഴും നല്ലത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ വാവട്ടമുള്ളൊരു കുപ്പിയാണ്. അത് അതിനകത്ത് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. പിന്നെ അതിനേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ട, ഇതിവിടെ ഞാൻ 2 ഗാർലിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത് ലെമൺ സോൾട്ടാണ്, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് എന്ന് പറയും, ഉപ്പ്, പിന്നെ 1 കപ്പ് എണ്ണ, ഇത്രയാണ് ആവശ്യമുള്ളത്. കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായിരിക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. ഇതിലേക്ക് നമുക്ക് ഗാർലിക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഇനിയിപ്പോൾ ഈ മിക്സി, ഞാൻ ഉപയോഗിക്കുന്ന ഈ ബ്ലെൻഡർ അതില്ലാത്തവർക്ക് നമ്മുടെ സാധാരണ മിക്സി എടുത്താൽ മതി. മിക്സിയുടെ ജാറിൻ്റെ ടോപ്പ് അടപ്പിൽ ഒരു ചിലപ്പോൾ ഉരുന്ന തരത്തിലുള്ള ഒരു ഇത് കാണും, അപ്പോൾ അതിലൂടെ അതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതില്ലാത്തവർക്കും വിഷമിക്കണ്ട, അതേ രീതിയിൽ സാധാരണ മിക്സിയിൽ ഇത് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മുട്ട ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാം. വെള്ളമായി ഒട്ടും പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, പാത്രത്തിലൊന്നും വെള്ളമായി ഉണ്ടാവരുത്. പിന്നെ ഇതിലേക്ക് ഒരല്പം ലെമൺ സോൾട്ട്, അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഒരു ഞാനിപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കുന്നു. പിന്നെ അല്പം ഉപ്പ്, പിന്നെ ലെമൺ സോൾട്ട് നല്ല പുളിയുള്ളത്, അവരവരുടെ ആവശ്യത്തിന് പുളി നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ആ ഉപ്പും പുളിയും ഒന്ന് നോക്കിയിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മുട്ടയും ഗാർലിക്കും ലെമൺ സോൾട്ടും ഉപ്പും കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപ്പ് പുളിയൊക്കെ പാകാണെന്ന് നോക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അത് അടിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്ത് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല കൊഴുപ്പ് നല്ലതായിട്ട് കട്ടിയായിട്ട് ഇത് വരും. ഇതിപ്പോൾ നല്ല പരുവത്തിലിരിക്കുന്ന കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഇത് സാലഡ്, ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ, സെലറി ഇങ്ങനെയുള്ള വെജിറ്റബിൾ സാലഡ് കഴിക്കുമ്പോൾ അത് ഇത് മുക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. ഒരു സോസ് പോലെ കഴിക്കാനും നല്ലതാണ്. വെജിറ്റേറിയൻകാർക്കൊക്കെ നല്ലതാണ്. ചപ്പാത്തി, പൊറോട്ട അതിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ചുരുട്ടി കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചിക്കൻ എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന ഒരു പേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി നമ്മുടെ സാലഡ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി 2-3 ദിവസത്തിനുള്ളിൽ നല്ലൊരു ഒരു മെഡിറ്ററേനിയൻ ബ്രെഡ് അല്ലെങ്കിൽ നാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അത് 2-3 ദിവസത്തിനുള്ളിൽ ഇട്ടേക്കാം. അപ്പോൾ അത് ഈ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡാണ്. അതുവരെയും നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചെറുകിനടിയിൽ നമ്മേവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.